ഏതാസിൻ്റെ മറ്റൊരു ഗണിത ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാന കോണുകളാണ് പഠിച്ചത്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. ഇവിടെ ചിത്രത്തിൽ എ ബി സി ഡി എന്ന രണ്ട് സമാന്തര വരകൾ കാണാൻ പറ്റും. ആ സമാന്തര വരയെ മുറിച്ചു പോകുന്ന എക്സ് വൈ എന്ന മറ്റൊരു വരയും കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ദാ ഈ കാണുന്ന കോൺ അതിൻ്റെ സ്ഥാനം ഒന്ന് പറയാം. സ്ഥാനം എന്ന് പറഞ്ഞാൽ എ ബി എന്ന വരയുടെ മുകളിലാണ്, ഒന്നാമത്തെ സമാന്തര വരയായ എ ബി എന്ന വരയുടെ മുകളിലാണ്, എബോ ആണ് അല്ലെ, എ ബിയുടെ മുകളിൽ അല്ലെങ്കിൽ എബോ ആണ്. അതുപോലെ എക്സ് വൈ എന്ന വരയുടെ വലതുവശത്താണ്, എക്സ് വൈ എന്ന വരയുടെ വലതുവശത്താണ്, റൈറ്റ് ആണ് അല്ലേ. അപ്പോൾ സ്ഥാനമാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ കോണിൻ്റെ ആ എക്സ് വൈ എന്ന വരയുടെ വലതുവശത്തും എ ബിയുടെ മുകൾ ഭാഗത്തുമാണ് വന്നേക്കുന്നത്. അങ്കിൽ അതിൻ്റെ സമാന കോൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സമാന്തര വരയായ സി ഡിയുടെ മുകളിലായിരിക്കും. എന്തിനായിരിക്കും? സി ഡിയുടെ മുകളിലായിരിക്കും, മുകളിൽ അല്ലെങ്കിൽ എബോ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് വൈയുടെ വലതുവശത്തായിരിക്കും, എക്സ് വൈയുടെ വലതുവശത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡായിരിക്കും. അപ്പോൾ സി ഡിയുടെ മുകളിലാണ്, അതുപോലെ എക്സ് വൈയുടെ റൈറ്റ് ആണ്, വലതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സമാന കോൺ. അതുപോലെ ദാ ഈയൊരു കോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം എന്ന് പറയാം, എ ബി എന്ന സമാന്തര വര, ഒന്നാമത്തെ സമാന്തര വര എ ബിയുടെ താഴെയാണ്. അപ്പോൾ എ ബിയുടെ താഴെയാണ്, ബിലോയാണ്. അതുപോലെ തന്നെ എക്സ് വൈ എന്ന വരയുടെ ഇടതുവശത്താണ്, അപ്പോൾ എക്സ് വൈയുടെ ഇടതുവശത്താണ്, ഇടതാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആണ്. അങ്ങനെ ഇതിൻ്റെ സമാന കോൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സമാന്തര വരയായ സി ഡിയുടെ താഴെയായിരിക്കും അല്ലേ. ഇപ്പോൾ സി ഡിയുടെ താഴെയായിരിക്കും അല്ലെങ്കിൽ ബിലോ ആയിരിക്കും. അതുപോലെ അവിടെ കാണിക്കുന്ന വരയായ എക്സ് വൈയുടെ ഇടത് തന്നെയായിരിക്കും, എക്സ് വൈയുടെ ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ സി ഡിയുടെ താഴെ ആവാൻ വേണം, എക്സ് വൈയുടെ ലെഫ്റ്റ് വരെയും വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ സമാന കോൺ. അപ്പോൾ സമാന കോൺ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിളാണ്. അപ്പോൾ സമാന കോൺ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥാനങ്ങളിൽ വരുന്ന കോണാണ് സമാന കോൺ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മറുകോൺ എന്ന് പറഞ്ഞാൽ ആ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വരുന്ന കോണുകളെ വിളിക്കുന്ന, ഒരു ജോഡി കോണുകളെ വിളിക്കുന്ന പേരാണ് മറുകോൺ. അപ്പോൾ അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും, ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ ഏതൊക്കെയാണ് മറുകോൺ, ഈ ചിത്രത്തിൽ മറുകോൺ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊരു ചിത്രം എടുത്താലും അതിൽ നാല് ജോഡി സമാന കോൺ കാണും, അതുപോലെ തന്നെ നാല് ജോഡി മറുകോണും കാണും. പി ക്യൂവും അതേപോലെ ആർ എസ് എന്ന് പറയുന്ന രണ്ട് സമാന്തര വരകൾ കാണാൻ പറ്റും. ഈ സമാന്തര വരയെ ഖണ്ഡിക്കുന്ന എ ബി എന്ന മറ്റൊരു ലൈൻ അല്ലെങ്കിൽ വരയോടെ കാണാൻ പറ്റും. അപ്പോൾ പി ക്യു അതേപോലെ ആർ എസ് രണ്ട് സമാന്തര വരകളാണ്, പാരലൈൻസ് ആണ്. അതിനെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എ ബി എന്ന മറ്റൊരു ലൈനും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഉള്ള ഓരോ കോണിൻ്റെയും മറുകോൺ പറയാം. നമുക്കത് ആദ്യം ഈ കാണുന്ന കോൺ പറയാം. അപ്പോൾ ഈ കോണിൻ്റെ സ്ഥാനം ഞാൻ പറയാൻ പോവാണ്. ആദ്യം നമുക്ക് പറയാം പി ക്യു എന്ന സമാന്തര വരയുടെ മുകളിലാണ് അല്ലേ, പി ക്യു എന്ന സമാന്തര വരയുടെ എന്താണ്, മുകളിലല്ലെങ്കിൽ എബോ ആണ്, മുകളിലല്ലെങ്കിൽ എബോ ആണ്. അതുപോലെ തന്നെ എ ബി എന്ന വരയുടെ വലത് ഭാഗത്താണ്, എ ബിയുടെ വലതാണ്, റൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മറുകോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും. അതായത് പി ക്യു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സമാന്തര വരയാണ്, അപ്പോൾ രണ്ടാമത്തെ സമാന്തര വര, രണ്ടാമത്തെ സമാന്തര വര ആർ എസ് ആണ്. അപ്പോൾ ആർ എസ് എന്ന് പറയുന്ന സമാന്തര വര. അപ്പോൾ ഇവിടെ മുകളിലാണെങ്കിൽ എവിടെയായിരിക്കും, ആ അവിടെ വരുന്നത് താഴെയായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനമായിരിക്കും, താഴെയായിരിക്കും. മുകളിലാണെങ്കിൽ താഴെയായിരിക്കും, അതായത് ബിലോ ആയിരിക്കും. ആർ എസിൻ്റെ താഴെ ഇതാണ് ആർ എസ് എന്ന ലൈൻ, അപ്പോൾ അതിൻ്റെ താഴെ. അതുപോലെ എ ബിയുടെ വലത്, അപ്പോൾ എന്തായിരിക്കും, എ ബിയുടെ ഇടതായിരിക്കും, എ ബി എന്ന സമാന്തര വരയുടെ ഇടതായിരിക്കും, ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആർ എസിൻ്റെ താഴെയാണ്, എ ബിയുടെ ഇടതാണ്. അപ്പോൾ ഇതാണ് ഈ കോണിൻ്റെ മറുകോൺ എന്ന് പറയുന്നത്. ഇവിടെയുള്ള മറുകോൺ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോണിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എ എം ക്യു ആണ്, കോൺ എ എം ക്യു അല്ലെങ്കിൽ ആംഗിൾ എ എം ക്യു ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർ എൻ ബി, ആംഗിൾ ആർ എൻ ബി, തിരിച്ച് നമുക്ക് പറയാൻ കുഴപ്പമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ജോഡി മറുകോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറുകോണിൻ്റെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥാനം വ്യത്യസ്തമായിരിക്കും. അടുത്തൊരു ചോദ്യം കൂടി നോക്കാം.
ഈ ചിത്രത്തിലുള്ള മറുകോണ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾ പറയാൻ പോകുന്നു അപ്പോൾ നമുക്ക് ആദ്യം സ്ഥാനം എഴുതിക്കൊണ്ട് അതിൽ നിന്ന് കോൺ കണ്ടെത്താൻ നോക്കാം അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്ന കോൺ ദാ ഇതാണ് ആ കോണിന്റെ പേര് കോൺ എം ഒ പി ആണ് കോൺ എം ഒ പി അപ്പോൾ അതിന്റെ മറുകോണാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന്റെ സ്ഥാനം എം ഒ പി എന്ന് പറഞ്ഞാൽ എം ഒ പി എന്ന് പറയുന്ന കോണിന്റെ സ്ഥാനമാണ് പറയാൻ പോകുന്നത് ആദ്യം പി ക്യു എന്ന സമാന്തര വരയുടെ മുകളിലാണ് എം ഒ പി മുകളിൽ അല്ലെങ്കിൽ എബോയാണ് അതുപോലെ തന്നെ എം എൻ എന്ന് പറയുന്ന വരയുടെ ഇടത് ഭാഗത്താണ് അപ്പം എം എൻ എന്ന വരയുടെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ ഇതിൻ്റെ നേർ വിപരീതമായിരിക്കും ഇതിൻ്റെ മറുകോൺ എന്ന് പറയുന്നത് അപ്പോൾ പി ക്യു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സമാന്തര വരയാണെങ്കിൽ ഇവിടുത്തെ രണ്ട് സമാന്തര വര ആർ എസ് ആയിരിക്കും അല്ലെ അപ്പോൾ ആർ എസ് എന്നുള്ള സമാന്തര വര അപ്പോൾ സ്ഥാനം മുകളിലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും താഴെ അല്ലെങ്കിൽ ബിലോ ആയിരിക്കും ഇവിടെ എം എന്നിൻ്റെ ഇടത് ഭാഗത്താണെങ്കിൽ ഇവിടെ എം എന്നിൻ്റെ വലത് ഭാഗത്തായിരിക്കും റൈറ്റ് ആയിരിക്കും അപ്പോൾ ആർ എസിൻ്റെ താഴെയാണ് എം എന്നിൻ്റെ വലത് ഭാഗത്താണ് അപ്പോൾ ഇതാണ് അതിൻ്റെ മറുകോൺ അപ്പോൾ ആ കോണിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കോൺ എസ് പി എൻ കോൺ എസ് പി എൻ ഓക്കെ മറ്റൊന്ന് കൂടി നോക്കാം ഇതിൽ തന്നെ മറ്റൊരു കോൺ കൂടി നോക്കാം മറുകോൺ കൂടി നോക്കാം രണ്ടാമതായിട്ട് വരുന്നതാണ് ഈയൊരു കോൺ തന്നെ എടുക്കാം അപ്പോൾ ആ കോണിൻ്റെ പേര് കോൺ എം ഒ ക്യു എന്നാണ് അപ്പോൾ അതിൻ്റെ മറുകോണാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ എം ഒ ക്യു എന്ന് പറഞ്ഞ കോണിൻ്റെ സ്ഥാനം എഴുതാൻ പോകണം ആദ്യം പി ക്യു എന്ന ഒന്നാമത്തെ സമാന്തര വരയുടെ മുകളിലാണ് എം ഒ ക്യു മുകളിൽ അല്ലെങ്കിൽ എ ബോയാണ് അതുപോലെ തന്നെ എം എൻ എന്ന് പറയുന്ന വരയുടെ വലത് ഭാഗത്താണ് അപ്പോൾ എം എന്നിൻ്റെ വലത് അല്ലെങ്കിൽ റൈറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മറുകോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള സ്ഥാനമായിരിക്കും അപ്പോൾ പി ക്യു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സമാന്തര വരയാണെങ്കിൽ ഇവിടുത്തെ സമാന്തര വര ആർ എസ് ആയിരിക്കും അപ്പോൾ ആർ എസിൻ്റെ മുകളിന് പകരം എന്തായിരിക്കും താഴെ ആയിരിക്കും അപ്പോൾ താഴെ അല്ലെങ്കിൽ ബിലോ അതുപോലെ എം എൻ എൻ്റെ വലതാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എം എൻ എൻ്റെ ആ ഇടതായിരിക്കും എം എൻ എൻ്റെ ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും അപ്പോൾ നോക്കാം ആർ എസ് എന്ന സമാന്തര വര അതിൻ്റെ താഴെ എം എൻ്റെ ഇടത് ഭാഗത്ത് അപ്പോൾ ഇതാണ് അതിൻ്റെ മറുകോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കോണിൻ്റെ പേരെന്ന് പറയാം കോൺ ആർ പി എൻ കോൺ ആർ പി എൻ ആണ് ഈ കോണിൻ്റെ മറുകോൺ മറ്റൊരു ചോദ്യം കൂടി നോക്കാം ചുവടെയുള്ള ചിത്രത്തിൽ രണ്ട് സമാന്തര വരകൾക്കും മുറിക്കുന്ന വരയ്ക്കും പേരിട്ടിട്ടുണ്ട് ഒരു കോണിൻ്റെ അളവും എഴുതിയിട്ടുണ്ട് സമാന കോണുകളുടെയും മറുകോണുകളുടെയും ജോഡികളുടെയെല്ലാം പേരും അളവും എഴുതി പട്ടിക പൂർത്തിയാക്കുക ഇൻ ദ ഫിഗർ ബിലോ ദ പെയർ ഓഫ് പെയർ ലൈൻസ് ആൻഡ് ദ കട്ടിംഗ് ലൈൻ ആർ ഓൾ നെയിംഡ് ദ മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് ഓൾസോ ഗിവൺ കംപ്ലീറ്റ് ദി ടേബിൾ ബിലോ ബൈ റൈറ്റിംഗ് ദ നെയിംസ് ആൻഡ് മെഷർ ഓൾ പെയർസ് ഓഫ് കറസ്പോണ്ടിങ് ആൻഡ് ആൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട് ആ രൂപത്തിലെ സമാന കോണുകളും മറുകോണുകളും കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം കറസ്പോണ്ടിങ് ആംഗിൾ ആൻഡ് ആൾട്ടർനേറ്റ് ആംഗിൾ അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് പേരെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൽ ചിത്രത്തിൽ ഒരേ ഒരു കോൺ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാ കോണും മറുകോണും അതുപോലെ സമാന കോണും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തണം നമുക്ക് ആദ്യം ഈ ഇവിടെ ഉള്ള സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഇതൊക്കെ നോക്കാം സ്ഥാനം എഴുതി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്ന കോൺ അവിടെ കൊടുത്തിട്ടുണ്ട് എക്സ് സി ബി അതിനപ്പോൾ എക്സ് സി ബി അതിൻ്റെ സമാന കോണാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നോക്കണം എ ബി എന്ന സമാന്തര വരയുടെ മുകളിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എബോ അതുപോലെ തന്നെ എക്സ് വൈ എന്ന വരയുടെ വലതുവശത്ത് അപ്പോൾ എക്സ് വൈയുടെ വലതുവശത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡാണ് അപ്പോൾ ഇതിൻ്റെ സമാനമായിട്ടുള്ള കോണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രണ്ടാമത്തെ സമാന്തര എ ബിക്ക് വരും രണ്ടാമത്തെ സമാന്തര വരയായിട്ടുള്ള പി ക്യു ആയിരിക്കും അപ്പോൾ പി ക്യു എന്ന വരയുടെ മുകളിൽ അല്ലെങ്കിൽ എബോ അതുപോലെ എക്സ് വൈയുടെ വലത് തന്നെയായിരിക്കും വലത് അല്ലെങ്കിൽ റൈറ്റ് തന്നെയായിരിക്കും അപ്പോൾ
പി ക്യൂവിൻ്റെ മുകളിൽ പി ക്യു എന്ന സമാന്തര വര ഇതാണ് അതിൻ്റെ മുകളിൽ അതുപോലെ എക്സ് വൈയുടെ വലത് അപ്പോൾ അവിടുത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ കോൺ സമാന കോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ കോണിൻ്റെ പേര് പറയാം കോൺ സി ആർ ക്യു കോൺ സി ആർ ക്യു അപ്പോൾ ഒന്നാമത്തെ ജോഡി കിട്ടിയല്ലോ അതുപോലെ തൊട്ടടുത്ത കോൺ നോക്കാം ദാ ഈ കാണുന്ന കോണാണ് പറയാൻ പോകുന്നത് കോൺ എക്സ് സി എയുടെ സമാന കോണാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എക്സ് സി എയുടെ സ്ഥാനം എന്ന് പറയാം എ ബി എന്ന വരയുടെ മുകളിൽ അല്ലെങ്കിൽ എബോ തന്നെയാണ് അതുപോലെ തന്നെ എക്സ് വൈയുടെ ഇടതാണ് സ്ഥാനം അല്ലെങ്കിൽ ലെഫ്റ്റാണ് അതിൻ്റെ സ്ഥാനം അതുപോലെ തന്നെ ഇതിൻ്റെ സമാന കോൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സമാന്തര വരയായിട്ടുള്ള എ ബിക്ക് പകരം വരുന്നത് പി ക്യു ആയിരിക്കും പി ക്യു ആയിരിക്കും അപ്പോൾ പി ക്യുവിൻ്റെ മുകളിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ എക്സ് വൈയുടെ ഇടത് തന്നെയായിരിക്കും എക്സ് വൈയുടെ ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് തന്നെയായിരിക്കും അപ്പോൾ പി ക്യുവിൻ്റെ മുകളിലാണ് എക്സ് വൈയുടെ ലെഫ്റ്റാണ് അപ്പോൾ അതിൻ്റെ അതേ സമാനമായിട്ടുള്ള കോൺ എന്ന് പറഞ്ഞാൽ കോൺ സി ആർ പി എന്ന് കിട്ടും കോൺ സി ആർ പി അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി നമുക്കിതിൻ്റെ അളവ് കൂടി ഒന്ന് എഴുതാം ആദ്യമായിട്ടുള്ളത് എക്സ് സി ബി ആണ് അതിൻ്റെ സമാന കോണും കണ്ടുപിടിച്ചായിരുന്നു അപ്പോൾ രണ്ടും 60 ഡിഗ്രി ആയിരിക്കും 60 ഡിഗ്രി ഇനി എക്സ് സി എ അതുപോലെ സി ആർ പി കണ്ടുപിടിച്ചു അളവുകൾ പിന്നീട് എഴുതാം അതുപോലെ തൊട്ടടുത്ത ഒരു കോണാണ് ഇതായി കാണിച്ചിരിക്കുന്നത് കോൺ ബി സി ആർ കോൺ ബി സി ആർ ആണ് അപ്പോൾ അതിൻ്റെ സമാന കോണാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ഥാനം കൂടി എഴുതാം ബി സി ആർ എന്നുള്ള കോൺ എന്ന് പറഞ്ഞാൽ എ ബി എന്ന വരയുടെ താഴെയാണ് അല്ലെങ്കിൽ ബിലോയാണ് അതുപോലെ തന്നെ എക്സ് വൈയുടെ വലത് വശത്താണ് റൈറ്റാണ് അപ്പോൾ അതിൻ്റെ സമാന കോൺ എന്ന് പറഞ്ഞാൽ എ ബിക്ക് പകരം വരുന്നത് പി ക്യു ആയിരിക്കും അപ്പോൾ പി ക്യുവിൻ്റെ താഴെ തന്നെയായിരിക്കും അല്ലെങ്കിൽ ബിലോ ആയിരിക്കും അതുപോലെ എക്സ് വൈയുടെ വലത് വശത്ത് തന്നെയായിരിക്കും അപ്പോൾ പി ക്യുവിൻ്റെ താഴെ പി ക്യു എന്ന വര അതിന് താഴെയായിട്ട് എക്സ് വൈയുടെ വലത് വശത്ത് ഇതായിരിക്കും അതിൻ്റെ സമാന കോൺ അതായത് കോൺ വൈ ആർ ക്യു കോൺ വൈ ആർ ക്യു അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് ദാ ഈ കാണുന്ന കോൺ കോൺ എ സി ആർ അപ്പോൾ കോൺ എ സി ആർ എന്ന കോണിൻ്റെ സമാന കോണാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥാനം കൂടി ഒന്ന് എഴുതാം അപ്പോൾ എ സി ആർ എന്ന് പറയുന്നത് എ ബിയുടെ താഴെ അല്ലെങ്കിൽ ബിലോയാണ് അതുപോലെ തന്നെ എക്സ് വൈയുടെ ഇടത് വശത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് എക്സ് വൈയുടെ ഇടത് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സമാന കോൺ എന്ന് പറഞ്ഞാൽ എ ബിക്ക് പകരം പി ക്യു ആയിരിക്കും എന്ന് അപ്പോൾ പി ക്യുവിൻ്റെ താഴെ അതുപോലെ തന്നെ എക്സ് വൈയുടെ ഇടത് തന്നെയായിരിക്കും അപ്പോൾ എക്സ് വൈയുടെ ഇടത് വശത്ത് അപ്പോൾ പി ക്യുവിൻ്റെ താഴെ പി ക്യു എന്ന വര ഇതാണ് അതിൻ്റെ താഴെ എക്സ് വൈയുടെ ഇടത് വശത്ത് അപ്പോൾ ഇതാണ് അതിൻ്റെ സമാന കോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ പി ആർ വൈ ആണ് അതിൻ്റെ സമാന കോൺ കോൺ പി ആർ വൈ അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ തന്നെ മറുകോൺ കൂടി കണ്ടെത്തുകയാണ് ശ്രദ്ധിക്കാം ആദ്യം നമ്മൾ ഈ കോൺ തന്നെ എക്സ് സി ബി തന്നെ എടുക്കാം കോൺ എക്സ് സി ബിയുടെ മറുകോൺ നോക്കാം അപ്പോൾ എക്സ് സി ബിയുടെ സ്ഥാനം കൂടി എഴുതാം എക്സ് സി ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ മുകളിലാണ് അതുപോലെ എക്സ് വൈയുടെ വലതാണ് അപ്പോൾ ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഇതിൻ്റെ മറുകോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ എ ബിക്ക് പകരം വരുന്നത് എന്തായിരിക്കും പി ക്യു ആയിരിക്കും അപ്പോൾ പി ക്യുവിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ താഴെയായിരിക്കും പി ക്യുവിൻ്റെ മുകളിൽ വരം താഴെയായിരിക്കും അതുപോലെ എക്സ് വൈയുടെ വലതിന് പകരം ഇടതായിരിക്കും അപ്പോൾ പി ക്യുവിൻ്റെ താഴെ അതുപോലെ എക്സ് വൈയുടെ ഇടത് അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ മറുകോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പേര് കോൺ പി ആർ വൈ കോൺ പി ആർ വൈ അപ്പോൾ കോൺ പി ആർ വൈയും കോൺ എക്സ് സി ബിയും 60 ഡിഗ്രി ആയിരിക്കും തുല്യമായിരിക്കും മറുകോണുകൾ തുല്യമാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത കോണാണ് ഈ കാണുന്ന എക്സ് സി എ കോൺ എക്സ് സി എ അപ്പോൾ ഇതിൻ്റെ മറുകോൺ നമുക്ക് നോക്കാം അപ്പോൾ സ്ഥാനം കൂടി എഴുതാം അപ്പോൾ എ ബി എന്ന വരയുടെ മുകളിലാണ് എക്സ് സി എബോയാണ് അതുപോലെ തന്നെ എക്സ് വൈയുടെ ഇടത് വശത്താണ് ലെഫ്റ്റാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഇതിൻ്റെ പൊസിഷൻ
അതായത് PQ ന്റെ താഴെ ആയിരിക്കും അല്ലെങ്കിൽ ബിലോ ആയിരിക്കും അതുപോലെ തന്നെ XY യുടെ റൈറ്റ് അല്ലെങ്കിൽ വലതായിരിക്കും അപ്പോൾ PQ ന്റെ താഴെയാണ് XY യുടെ റൈറ്റ് ആണ് അപ്പോൾ ഇതാണ് അതിന്റെ മറുകോൺ എന്ന് പറഞ്ഞാൽ കോൺ QRY കോൺ QRY ഓക്കേ അപ്പോൾ അത് രണ്ടും തുല്യമായിരിക്കും ഇനി അടുത്ത കോൺ നോക്കാം കോൺ BCR കോൺ BCR ഇപ്പോൾ കോൺ BCRന്റെ സ്ഥാനം കൂടി എന്ന് പറയാം BCR എന്ന് പറഞ്ഞാൽ AB യുടെ താഴെയാണ് അല്ലെങ്കിൽ ബിലോ ആണ് അതുപോലെ XY യുടെ വലതുവശത്താണ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ആണ് അപ്പോൾ ഇതിന്റെ മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമായിരിക്കും PQ ന്റെ മുകളിലായിരിക്കും PQ ന്റെ മുകളിലായിരിക്കും അതുപോലെ തന്നെ XY യുടെ ലെഫ്റ്റ് ആയിരിക്കും XY യുടെ ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും അല്ലെ PQ ന്റെ മുകളിൽ XY യുടെ ഇടത് ഇവിടെ ആയിരിക്കും ആ കോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ കോൺ PRC ആണ് അതിന്റെ മറുകോൺ PRC ആണ് അതിന്റെ മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾ അവസാനമായിട്ട് ദാ ഒരു കോൺ കൂടി ബാക്കിയുള്ളൂ ആ കോൺ കൂടി നോക്കാം കോൺ ACR ഇതിൻ്റെ മറുകോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ എഴുതാൻ പറ്റും ഇനി ഒരു കോൺ കൂടി ബാക്കിയുള്ളൂ ഈ കോണായിരിക്കും കോൺ CRQ കോൺ CRQ അപ്പോൾ ഈ ജോഡി കോണുകളും തനിക്കും തുല്യമായിരിക്കും ഒരേ അളവായിരിക്കും അപ്പോൾ ഈ ചോദ്യത്തിൽ മറുകോണുകളും സമാന കോണുകളും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്തൊരു ചോദ്യവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു